ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതിൽ മാക്സിമൈസേഷൻ ബൈ ഗ്രാഫിക് മെത്തേഡാണ് വിത്ത് ടു കൺസ്ട്രെയിൻസ്. അതായത് ഒരു രണ്ട് കൺസ്ട്രെയിൻസ് ഉള്ള ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്? സോ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓർ ടെക്നിക് വിച്ച് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ്. നൗ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം നമുക്ക് ഏതൊരു ബിസിനസ് ഡിസിഷൻസിലും നമ്മൾ ഏതൊരു ബിസിനസ് ഡിസിഷൻ എടുത്താലും രണ്ട് ഒബ്ജക്റ്റീവാണുള്ളത്. ഒന്നുകിൽ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ. മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. മിനിമൈസേഷൻ മീൻസ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് എവറി ഒബ്ജക്റ്റീവ് ഹാസ് സം റെസ്ട്രിക്ഷൻസ് ഓർ കൺസ്ട്രെയിൻസ്. നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റീവും നമ്മൾ അച്ചീവ് ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ഈ ബുദ്ധിമുട്ടുകൾക്കാണ് നമ്മൾ പറയുന്ന റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത്? വി ഹാവ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ബൈ ഫുൾഫില്ലിംഗ് ദി കൺസ്ട്രെയിൻസ്. അപ്പം ഈ ഒരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രെയിൻസും കൂടെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പറയുന്ന മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനായി നമുക്ക് ഒന്നിൽ കൂടുതൽ മാർഗങ്ങളുണ്ടായിരിക്കാം അല്ലേ. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കാം. അതിനകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്, നമുക്ക് നമ്മുടെ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ എന്നിങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്കാണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഗ്രാഫിക് മെത്തേഡ്, സിംപ്ലക്സ് മെത്തേഡ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഗ്രാഫിക് മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഗ്രാഫിക് മെത്തേഡ് സോൾവ് ചെയ്യാനായിട്ട് രണ്ട് വേരിയബിൾസ് ആണ് നമുക്കുള്ളതെങ്കിൽ അത് ഗ്രാഫിക് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. രണ്ട് വേരിയബിൾസിൽ കൂടുതലുണ്ടെങ്കിൽ ഗ്രാഫിക് മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഗ്രാഫിക് മെത്തേഡിലോട്ട് പോകാം, പ്രോബ്ലത്തിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. സോ പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ ഞാൻ ആദ്യം പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ മാക്സിമൈസേഷൻ പ്രോബ്ലമാണ് കാണിക്കാൻ പോകുന്നത്. രണ്ട് കൺസ്ട്രെയിൻസ് വിത്ത് ടു കൺസ്ട്രെയിൻസ്. ഓക്കെ, സോ മാക്സിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു 2x + 3y സബ്ജക്ട് ടു 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20, x + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20, x > 0, y > 0. ഈ ഇസഡ് എന്ന് പറയുന്ന ഇസഡ് ഇസ് ഇക്വൽ ടു 2x + 3y എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ടത്. സബ്ജക്ട് ടു ഈ രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻസ്. ഓക്കെ, നൗ എക്സ് ആൻഡ് വൈ ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോയോ അതിൽ കൂടുതലോ ആയിരിക്കണം എക്സിൻ്റെയും വൈയിൻ്റെയും വാല്യൂസ്, വിച്ച് മീൻസ് എക്സിൻ്റെയും വൈയിൻ്റെയും വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ രണ്ട് കൺസ്ട്രെയിൻസിൻ്റെയും, ഇപ്പോൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ മാറ്റിയിട്ട് ഇതിന് രണ്ടിനെയും എന്താണ് ഫോം ഓഫ് ഇക്വേഷൻ ഫോമിൽ എഴുതുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് 2x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റി ഞാൻ ഇക്വേഷൻ ഫോമിൽ എഴുതി, ഫസ്റ്റ് കൺസ്ട്രെയിൻ. സെക്കൻഡ് വൺ ഇതാണ് സെക്കൻഡ് കൺസ്ട്രെയിൻ. ഇനി നമ്മൾ ഇതിൻ്റെ പോയിൻറ്റ്സ്, അതായത് എക്സും വൈയും പോയിൻറ്റ്സ് കാണുകയാണ്. അതിന് വേണ്ടിയിട്ട് ഓരോന്നും സീറോ ആക്കി കൊടുക്കണം. സോ ഫസ്റ്റ് ഈ ഒരു ഇക്വേഷനാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. എക്സ് വി അസ്യൂം ഇറ്റ് ആസ് സീറോ,
അങ്ങനെയാണെങ്കിൽ വൈൻ്റെ വാല്യൂ എത്രയെന്ന് കാണണം. സോ 2 × 0 + y = 20, വിച്ച് മീൻസ് y = 20. ഇനി നൗ വൈ 0 ആക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര. സോ 2x + 0 = 20, 2x + 0 = 20, 2x = 20, വേർ x = 10. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് പോയിൻറ്റ്സ് കിട്ടി. ഒന്ന് x 0 ആയപ്പോൾ y 20, ആൻഡ് y 0 ആയപ്പം x 10. അപ്പം നമ്മുടെ പോയിൻറ്റ്സ് എങ്ങനെയാണ് എഴുതുന്നത്? പോയിൻറ്റ്സ് ആർ 0, 20 ആൻഡ് 10, 0. x 10, y 0. സോ നമുക്ക് ഈ ഒരു കൺസ്ട്രെയിൻറ്റിൻ്റെ നിന്ന് രണ്ട് പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. സിമിലർലി നമ്മൾ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റിന് ചെയ്യണം. സോ ഫസ്റ്റ് x = 0 ആകുമ്പോൾ y എത്ര എന്നുള്ളത്, 0 + 2y = 20, 2y = 20, y = 10. നൗ y = 0, x = എത്ര, x + 2 × 0 = 20, ആൻഡ് x = 20. സോ ഇവിടെ നിന്ന് കിട്ടുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 0, 10 ആൻഡ് 20, 0. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റിൽ നിന്ന് രണ്ട് പോയിൻറ്റ്സ് കിട്ടി, സെക്കൻഡ് കൺസ്ട്രെയിൻറ്റിൽ നിന്നും രണ്ട് പോയിൻറ്റ്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിൻറ്റ്സ് നമ്മളൊരു ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 0, 20 and 10, 0 ആണ് ആദ്യം പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം 0, 20 എന്ന് പറയുന്നത് ഇവിടെയാണ്, 0, 20 ആൻഡ് 10, 0 ഇവിടെ വരും. ഓക്കെ, ഇത് ഈ രണ്ട് ലൈൻസും യോജിപ്പിക്കുക. ഓക്കെ, സോ ഇതെന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ കൺസ്ട്രെയിൻ നമ്പർ 1 ആണ്, അതായത് 2x + y = 20 നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 0, 10 and 20, 0 ആണ്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യാം. 0, 10 അത് ഇവിടെയാണ്, 0, 10 and 20, 0. ഓക്കെ, അപ്പോൾ ഇനി ഇത് ചേർക്കാം. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ആണ്, വിച്ച് ഇസ് x + 2y = 20. അപ്പോൾ നമ്മൾ രണ്ട് കൺസ്ട്രെയിൻറ്റിൻ്റെ ലൈൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീസിബിൾ റീജിയൻ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഫീസിബിൾ റീജിയൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത്, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ കൺസ്ട്രെയിൻസ് എങ്ങനെയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നത്. അതായത് ആ രണ്ട് ലൈൻസിൻ്റെയും താഴെ ആയിരിക്കണം നമ്മുടെ ഫീസിബിൾ റീജിയൻ. സോ അതെങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചു തരാം. സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന ക്ലോസ്ഡ് റീജിയൻസ് ആയിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട് ഫീസിബിൾ റീജിയൻ. ഒന്നുകിൽ നമുക്ക് ഈ റീജിയൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ റീജിയൻ എടുക്കാം, അല്ലെങ്കിൽ ദാ ഇതെടുക്കാം. ഇതെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള, അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈൻസിൻ്റെയും താഴെ വരുന്നതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ റീജിയൻ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഇതെടുക്കുകയാണെങ്കിൽ ഈ ഫേസ്റ്റ് കൺസ്ട്രെയിൻറ്റിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ അല്ലേ ഫേസ്റ്റ് ലൈൻ, അതിന് താഴെയാണ് വരുന്നത്. പക്ഷേ സെക്കൻഡ് ലൈൻ ഇതല്ലേ, അതിൻ്റെ മേളിലല്ലേ വരുന്നത്. സോ അപ്പം നമുക്ക് ഈ റീജിയൻ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ റീജിയൻ എടുക്കുകയാണെങ്കിലോ, ഓഫ് കോഴ്സ് സെക്കൻഡ് ലൈനിൻ്റെ താഴെയാണ് വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഫേസ്റ്റ് ലൈൻ അല്ലേ, ഫേസ്റ്റ് കൺസ്ട്രെയിൻറ്റിൻ്റെ ലൈൻ അല്ലേ, അതിൻ്റെ മേലെ അല്ലേ വരുന്നത്. അപ്പം ഈ റീജിയനും നമുക്ക് പറ്റില്ല.
ഈ റീജിയൻ എടുക്കുകയാണെങ്കിൽ നോക്ക്, ഫേസ്റ്റ് ലൈനിൻ്റെയും താഴെ സെക്കൻഡ് ലൈനിൻ്റെയും താഴെയാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. സോ ഫീസിബിൾ റീജിയൻ ഇങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് സിമ്പിൾ എന്നുണ്ടെങ്കിൽ. സോ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടെ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇത് 2, 3, 4. സോ നമുക്കിവിടെ അതിന് ഓ, ഇവിടെ എ, ബി, സി എന്ന് കൊടുത്തു. ഇനി ഈ പോയിൻ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്ര പോയിൻ്റ്സ് നമുക്ക് കിട്ടി? നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് 4 നമ്മുടെ ഫീസിബിൾ റീജിയൻ നമുക്ക് കിട്ടി. ഒ, എ, ബി, സി ആണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അപ്പം ഫീസിബിൾ റീജിയൻ്റെ വെർട്ടെക്സ്, അതായത് പോയിൻ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒ, എ, ബി, സി. ഓക്കെ, നൗ ഈ പോയിൻ്റ്സ്, ഇനി ഈ ഫീസിബിൾ റീജിയൻ്റെ വെർട്ടെക്സസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 0 ഫീസിബിൾ റീജിയനിൽ എക്സ്, വൈ. അപ്പം ഈ ഒ എന്ന് പറയുന്ന റീജിയനിലെ വാല്യൂസ് എന്താ? 0, 0. അപ്പം എക്സും 0, വൈയും 0. എ എങ്ങനെയാണ്? ഇവിടെ ആക്സിസിൽ തന്നെ കിടക്കുന്നത്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 10, 0 ആണ്. എക്സ് 10, y 0 അല്ലേ എയുടെ വാല്യൂ. ഇനി ബി നോക്കിക്കേ, ബീൻ്റെ കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബി എന്ന് പറയുന്നതിലോട്ട് നമ്മുടെ ഈ ഫേസ്റ്റ് ലൈനും പാസ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ലൈൻ, രണ്ട് ലൈൻസും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുന്ന പോയിൻ്റിലാണ് ബി കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന എക്സിൻ്റെ വൈൻ്റെ വാല്യൂ ആണ് നമ്മുടെ ബീൻ്റെ പോയിൻ്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോ രണ്ട് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ 2x + y = 20 ആൻഡ് 2x + y = 20 ആൻഡ് x + 2y = 20. ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻസ്. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ എഴുതി. നമ്മൾ 2 × 2 ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2x + 4y = 40 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതിയാൽ. അപ്പോൾ രണ്ടിടത്തും സെയിം 2x സെയിം സൈൻ ആയതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്താൽ മതി. 1 - 3. അപ്പം -3y = -20. -20/-3 വിച്ച് ഇസ് 6.7 എന്ന് കിട്ടും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വൈൻ്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 2x + 6.7 = 20. 2x = 20 - 6.7 വിച്ച് ഇസ് 13.3. x = 13.3/2 6.7. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ 6.7 എന്ന് കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ ഏത് ബീൻ്റെ കോർഡിനേറ്റ്സ്. ബിയിലൂടെ രണ്ട് ലൈൻസും പാസ് ചെയ്ത് പോയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത് കണ്ടുപിടിക്കേണ്ടി വന്നത്. രണ്ടും കൂടെ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ബിയുടെ വാല്യൂ 6.7. നൗ ഇനി സീൻ്റെ വാല്യൂ എത്രയാണ്? സി ഇവിടെ കിടക്കുന്നത് 0, 10. ഓക്കെ, സോ നമുക്ക് എല്ലാ പോയിൻ്റ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരികയാണ്. ക്വസ്റ്റ്യനിൽ എന്താണ്? വി ഹാവ് ടു മാക്സിമൈസ് ദിസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂയിലോട്ട് നമ്മൾ ഈ പോയിൻ്റ്സ് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. സോ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z = 2x + 3y ആണ്. അപ്പം എക്സ് ഇസ് ഇപ്പോൾ പോയിൻ്റ് ഒയിലാകുമ്പം x = 0, y = 0 ആണ്. അപ്പോൾ അവിടെ z = 0. ഓക്കെ, നൗ എയിലോട്ട് ഇടുകയാണെങ്കിലോ z = 2 × 10 + 3 × 0 വിച്ച് ഇസ് 20 എന്ന് കിട്ടും. ബിയിലിടുവാണെങ്കിലോ z = 2 × 6.7 + 3 × 6.7 വിച്ച് ഇസ് നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പം 33.5 എന്ന് കിട്ടും. ഓക്കെ, നൗ
സിയിലോട്ടാണെങ്കിലോ 2 × 0 + 3 × 10 വിച്ച് 30 എന്ന് കിട്ടും. സോ നമ്മളങ്ങനെ 4 പോയിൻസിലും ഇസഡിൻ്റെ വാല്യൂസ് ഇടും. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ, ടു മാക്സിമൈസ് ഇസഡ്. അപ്പോൾ ഇസഡിൽ എവിടെയാണ് മാക്സിമം വാല്യൂ കിട്ടിയിരിക്കുന്നത്? 33.5 ആണ് നമ്മുടെ മാക്സിമം വാല്യൂ കിട്ടിയിരിക്കുന്നത്. അത് ഏത് പോയിൻ്റിലാണ്? ബി. സോ ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് എന്ന് പറയുന്നത്, 33.5 ആണ്. അത് കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? പോയിൻ്റ് ബി. സോ നമ്മളത് എടുത്തെഴുതണം, മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഈസ് 33.5 വിച്ച് ഇസ് അറ്റ് പോയിൻ്റ് ബി. ആൻഡ് ദ പോയിൻ്റ്സ് ആർ എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 6.7, വൈ ഇസ് ഈക്വൽ ടു 6.7. സോ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. സോ ഗ്രാഫിക് മെത്തേഡ് സോൾവ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, സോ ഇതിലിപ്പോൾ ഞാൻ ചെയ്തത്, ഞാൻ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ, ഗ്രാഫിക് മെത്തേഡ് വിത്ത് 2 constraints, രണ്ട് കൺസ്ട്രെയിൻസ് മാത്രമുള്ള ഗ്രാഫിക് മെത്തേഡാണ് ഇതിനകത്ത് ചെയ്ത് കാണിച്ചത്. അതും മാക്സിമൈസേഷൻ ടെക്നിക്കാണ്. ഇനി ഇത് കൂടാതെ ഇതിനകത്ത് മിനിമൈസേഷൻ ടെക്നിക്കും ഉണ്ട്. പിന്നെ രണ്ടിൽ കൂടുതൽ കൺസ്ട്രെയിൻസ് ഉള്ളതിൻ്റെ മാക്സിമൈസേഷൻ ഉണ്ട്. സോ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മാക്സിമൈസേഷൻ ബൈ 3 constraints അതുപോലെ മിനിമൈസേഷൻ ടെക്നിക്കും കാണിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് വേറെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.